അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയങ്കരരായ ബഹുമാന്യരായ മജ്ലിസുൽ ഖുർആൻ പഠിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരു വലിയ ഫത്രത്തുൽ വഹി എന്ന് പറയുന്നത് പോലെ ഒരു ഇടക്കാലം വ്യവസ്ഥാപിതമായി ഒന്നിച്ചിരുന്നുള്ള ഖുർആൻ പഠന സംരംഭങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഉദ്ദേശ ലക്ഷ്യത്തോടെ സദുദ്ദേശത്തോടുകൂടെ വിശുദ്ധ ഖുർആനിൻ്റെ പഠന മാർഗത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു ഈ പഠനം തുടർന്നു പോകുവാനും ഇതിലൂടെ നമുക്കെല്ലാവർക്കും ഇഹത്തിലും പരത്തിലും സന്തോഷവും സുഖൈശ്വര്യങ്ങളും ലഭിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 16 അധ്യായം സൂറത്തുൽ നഹ്ൽ ആയിരുന്നു നാം പഠിച്ചു വന്നിരുന്നത്. കൊറോണയുടെ സമയത്ത് വീട്ടിലിരുന്നപ്പോൾ കുറച്ച് ആയത്തുകളൊക്കെ ഒന്നോ രണ്ടോ ആയത്തുകളായി റെക്കോർഡ് ചെയ്ത് ഓൺലൈനായിട്ട് പഠനം നടത്തിയിരുന്നു. 67 ആയത്തുകളാണ് നാം പഠിച്ചത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഏതായിരുന്നാലും 60 അധികം ആയത്തുകളായി. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലെ, എൻ്റെ സുഹൃത്ത് ഇന്നാലിന്നയാൾ വയറിളക്കം ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞു, തേൻ കുടിക്കുക. അങ്ങനെ പോയി തേൻ കുടിക്കാൻ കൊടുത്തു. അദ്ദേഹം വീണ്ടും വന്ന് പറഞ്ഞു, വയറിളക്കം വല്ലാതെയാണല്ലോ, നിന്നിട്ടില്ലല്ലോ. റസൂലുള്ള പറഞ്ഞു, തേൻ കുടിപ്പിക്കൂ. വീണ്ടും ഇതേ പ്രശ്നം പറഞ്ഞപ്പോൾ തേൻ കുടിപ്പിക്കൂ എന്ന് പറഞ്ഞു. ആ തേൻ മൂന്നാമതും കുടിച്ചു. അതോടെ പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ തേൻ കുടിക്കുന്ന സമയത്ത് അതോടുകൂടെ നിൽക്കുന്ന നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ തേൻ കുടിക്കുന്നതോടുകൂടെ ഉള്ളിലുള്ള പ്രയാസങ്ങളെ പുറന്തള്ളാനുള്ള പ്രവണതയുണ്ടാകുന്നു. അത് പുറന്തള്ളി തീരണം. അതുവരെ ആ ഒരു ചികിത്സ നടക്കണം എന്നതായിരുന്നു അവിടെ പറഞ്ഞത്. വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു, ശിഫയുള്ള ഒന്നാണ് നഹലിലൂടെ കിട്ടുന്ന അസൽ തേൻ എന്ന് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഷറാബ്. അസൽ എന്നല്ല ഉപയോഗിച്ചത്, ഷറാബ് എന്നാണ് ഉപയോഗിച്ചത്, സിറപ്പ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗവും അത് തന്നെയാണ്. അപ്പൊ ചികിത്സ എന്നത് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ അതല്ലെങ്കിൽ പ്രകൃതിപരമായ കാര്യങ്ങളോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള ചികിത്സയായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ ഹറാമായ ചികിത്സകൾ അരുത് എന്ന്. ഹറാമായ ചികിത്സ എന്ന് പറഞ്ഞാൽ ഏതാ? ഹറാമായ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രിച്ചൂതിക്കെട്ടൽ മാത്രമല്ല, അല്ലാതെ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്ന സംഗതികൾ അടിച്ചു കയറ്റുന്നത് ഹറാമായ ചികിത്സയാണ്. അപ്പോൾ ഹറാമായ ചികിത്സകൾ പാടില്ല, ഹലാലായ ചികിത്സകളായിരിക്കണം. ചികിത്സയിൽ ഏറ്റവും ബെറ്റർ രോഗം വരാതിരിക്കാനുള്ള സൂക്ഷ്മതയും ശ്രദ്ധയുമാണ് എന്നത്. ഭക്ഷണശീലം മാറിയതും ചികിത്സാരീതി മാറിയതും വലിയ അപകടം തന്നെയാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ 16 അധ്യായം സൂറത്തുൽ നഹ്ലിലെ 68 വചനം മുതൽ അല്ലാഹു സുബ്ഹാനഹു വതആല നഹ്ലുമായി ബന്ധപ്പെട്ട കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് ആ ആയത്തിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്രധാനമായും അതിൻ്റെ ഒരു കാരണം, സമയം അധികരിച്ചു, 9 എനിക്ക് സ്കൂളിലെത്തണം. 9 എനിക്ക് സ്കൂളിലെത്തണം. കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ. 8:30 ഞാൻ 10 കൊണ്ട് ഈ പാരായണ ഭാഗം മാത്രം പറഞ്ഞിട്ട് ഇന്ന് അവസാനിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ആണല്ലോ ആദ്യം തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നഹൽ സൂറത്തിലെ
65 മുതലുള്ള ആയത്തുകൾ ജസ്റ്റ് ഞാനൊന്ന് പാരായണം ചെയ്യാം. കേൾക്കാം, സ്ക്രീൻ വെച്ചിട്ടില്ല, നിങ്ങൾ നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله أنزل من السماء ماء يَا بِهِ الْأَرْضَ بَعْدَ مَوْتِهَا إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَسْمَعُونَ وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُمْ مِمَّا فِي بُطُونِهِ مِنْ بَيْنِ فَرْثٍ وَدَمٍ لَبَنًا خَالِصًا سَائِغًا لِلشَّارِبِينَ وَمِنْ ثمرات النخيل والأعناب تتخذون منه سكرا ورزقا حسنا إن في ذلك لآية لقوم يعقلون. അവസാനിപ്പിക്കാം. 7 ആയത്തുകളാണ് എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ ഓർക്കുന്നു, 67 ആയത്തുകൾ. അതൊക്കെ നമ്മുടെ ഈ ചാനലിലുണ്ട് കേട്ടോ, 67 വരെയുള്ള ആയത്തുകളുടെ പഠനം ചാനലുകളിലുണ്ട്. ഓരോ ആയത്തുകളാണ്. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരണം എന്നാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ക്ഷണിക്കുന്ന ആളുകളോട് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി ഇത്രയും ആയത്തുകൾ ഉള്ള വിവരം അവരെ ഒന്ന് അറിയിക്കാം. ഓക്കെ, അപ്പൊ അതിൽ 68 ആയത്ത് മാത്രം പാരായണം ചെയ്ത് നമുക്ക് ആവർത്തിച്ച് പാരായണം ചെയ്തിട്ട് അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഓതിക്കോളൂ. ബിസ്മി ല്ലാഹിർ റഹ്മാനിർ റഹീം. وأوحى ربك إلى النحل وأوحى ربك إلى النحل إلى النحل നൂനൊന്ന് മണിക്കുന്നു അല്ലേ, നൂനിന് ശബ്ദ വന്നു, ഹുന്ന സഹിതം വായിക്കുന്നു. وأوحى ربك إلى النحل أن اتخذي من الجبال أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون
ഓക്കെ, ഒന്നുകൂടെ കേൾക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. വഔഹ എന്നതില് വാവ്, ഹംസ, വാവ്, ഹ, പിന്നെ അലിഫിന്റെ ധർമ്മം നൽകുന്ന ഒരു യ പോലെയുള്ളത്, അലിഫ് ലയ്യിന. വഔഹ റബ്ബുക, റാ ബാ ശബ്ദോട് കൂടെ വന്നു, പിന്നെ കാഫ്. റബ്ബുക ഇലൻ നഹ്ലി, ഇലാ ഇലാ കൊടുക്കണം. കൂട്ടി വായിക്കുമ്പോ ഇലാ എന്ന ദീർഘം ഒഴിവാകും. ഇലാ പ്ലസ് അന്നഹ്ലി എന്നത് ഇലൻ നഹ്ലി എന്ന് വരും. ഇലൻ നഹ്ലി ദീർഘം പോകാനുള്ള കാരണം വസ്ല, അവിടെ അന്നഹ്ല് എന്നതിലേക്ക് ഇലാ എന്നതിനെ വസ്ല് ചെയ്തു, ചേർത്ത് കളയുന്നു. അതുകൊണ്ടാണ് അലിഫ് ദീർഘം ഒഴിവാകുന്നു. അൻ ഇത്തഹിദി, അൻ ഇത്തഹിദി, അൻ ഇത്തഹിദി എന്നത് കുട്ടി വായിക്കുമ്പോൾ ഇത്തഹിദി എന്ന ഈ കളയുകയും അൻ എന്ന നൂനിന് കെസർ വരികയും ചെയ്തു. ഓൾറെഡി കെസറായിട്ടാണ് എഴുതിയത്, അത് നമ്മൾ വായിക്കുമ്പോൾ എളുപ്പമാണ്. അനിത്തഹിദി, അനിത്തഹിദി. ഇനി എപ്പോഴെങ്കിലും നമ്മൾ നിർത്തുകയാണ് അനിത്തഹിദി എന്നുള്ളിടത്ത് വഖഫ് ചെയ്താൽ, എടുത്തു ഓതുമ്പോൾ വേണമെങ്കിൽ ഇത്തഹിദി എന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഈ എന്ന് വായിക്കുക, ഇത്തഹിദി എന്ന് വായിക്കുക കേട്ടോ. അനിത്തഹിദി മിനൽ ജിബാലി, മിനൽ ജിബാലി. ബുയൂതൗ വമീന, മണിക്കണം, ബുയൂതൗ വമീന, ബുയൂതൗ വമിന ശജരി വമിമ്മ യഅരിസൂൻ, അർശ്, വമിമ്മ യഅരിസൂൻ, മീം മണിക്കണം. ഓക്കെ, അവസാനിപ്പിക്കാം. ഞാൻ ഒന്നുകൂടെ പറയണം ചെയ്യാം, ശ്രദ്ധിച്ച് കേൾക്കുക, സ്ക്രീനിൽ നോക്കുക. وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا, أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون. وأوحى ربك, നിന്റെ റബ്ബ് വഹി നൽകിയിരിക്കുന്നു. വഹി എന്നതിൻ്റെ അർത്ഥം ഇവിടെ ഔഹ എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം. ബോധനം നൽകിയിരിക്കുന്നു, തോന്നിപ്പിച്ചിരിക്കുന്നു. ഇലൻ നഹ്ലി, തേനീച്ചയിലേക്ക്, ഈച്ചയിലേക്ക്, ഈച്ചയെ തോന്നിപ്പിച്ചിരിക്കുന്നു. അനിത്തഹിദി മിനൽ ജിബാലി ബുയൂത്തൻ, ജിബാലറിയ, ബൈത്തറിയ, ബുയൂത്ത് അറിയ, ഇത്തഹദ അറിയ, സ്വീകരിക്കുവാൻ, ഉണ്ടാക്കുവാൻ, ആക്കിക്കൊള്ളുവാൻ. മിനൽ ജിബാലി, മലകളിൽ നിന്ന്, മലകളിൽ നല്ല പറഞ്ഞത് മലകളിൽ നിന്ന് എന്നാണ്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് എന്നാണ്. അതെന്തുകൊണ്ടായിരിക്കണം എന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ബുയൂത്തൻ, വീടുകൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ കൂടുകൾ ഉണ്ടാക്കുവാൻ. വമിന ശജരി, ശജറിയ മരം, വൃക്ഷത്തിൽ നിന്നും, വൃക്ഷത്തിൽ നല്ല പറഞ്ഞത് വൃക്ഷത്തിൽ നിന്നും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വമിമ്മാ അവർ, അഥവാ മനുഷ്യർ കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കുന്ന പന്തലുകളോ മേൽക്കൂരകളോ മതിലുകളോ ഒക്കെയായി ഉണ്ടാക്കിയെടുക്കുന്നവയിൽ നിന്നും നിങ്ങൾ വീടുകൾ എടുത്തോളൂ എന്ന് തേനീച്ചയോട് അല്ലാഹു ബോധനം നൽകിയിരിക്കുന്നു. അവിടെ കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ സ്ത്രീലിംഗ പ്രയോഗം ഉപയോഗിച്ചത്,
അതേപോലെ മിന ഉപയോഗിച്ചത്, ബുയൂത്തൻ ഉപയോഗിച്ചത് ഒക്കെ നമുക്ക് പറയാം ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലിലെ, നമ്മുടെ ഇവിടെയുള്ള, അതുപോലെ നിങ്ങൾ ഒക്കെ ഓരോരുത്തരും വരുന്ന പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ പ്രായാധിക്യത്തിൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. നമ്മെ എല്ലാവരെയും മാരകമായ പ്രയാസങ്ങളെ തൊട്ട് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.